അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് വിദ്യാർത്ഥികളെ ഒരു പറ്റിക്കാൻ വേണ്ടി തട്ടിക്കൂട്ട എക്സാം എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. കാരണം വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സമയങ്ങളോ കാര്യങ്ങളോ ഒന്നും നൽകിയിട്ടില്ല. ഒരു ദിവസത്തെ ഗ്യാപ്പ് പോലും നൽകിയിട്ടില്ല. എത്ര ടഫുള്ള വിഷയങ്ങളാണെങ്കിലും അതിനൊന്ന് സമയങ്ങളോ കാര്യങ്ങളോ ഒന്നും നൽകാതെയുള്ള ഒരു പരീക്ഷയാണ് പ്ലസ് വണ്ണിന്റെ ഈ ഒരു എക്സാം. അപ്പോൾ ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലൈഫ് ഷെയർ. എല്ലാ കൂട്ടുകാർക്കും ലൈഫ് ഷെയറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. പ്ലസ് വൺ എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ടൈം ടേബിൾ നമുക്കൊന്ന് നോക്കാം. എങ്ങനെയാണ് ഈ ഒരു വർഷത്തെ ടൈം ടേബിൾ നിർണ്ണയിച്ചിരിക്കുന്നത്, അതേപോലെ തന്നെ ഓരോ ദിവസത്തിനും ഗ്യാപ്പ് കാര്യങ്ങൾക്ക് എത്രയാണ് ഉള്ളത്, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതേപോലെ തന്നെ സമയങ്ങളെ കാര്യങ്ങൾക്ക് എങ്ങനെയാണ് നിർണ്ണയിച്ചിരിക്കുന്നത് എന്നുകൂടി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു വർഷത്തെ പ്ലസ് വൺ എക്സാമിന്റെ സമയം നിർണ്ണയിച്ചിരിക്കുന്നത് രാവിലെയാണ് എക്സാം നടക്കുന്നത്. അപ്പോൾ രാവിലെ 9:40 മുതൽ 12:30 വരെയായിട്ടാണ് എക്സാം നിർണ്ണയിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ കോൾ ഓഫ് ടൈം എന്ന് പറയുന്നത് 20 മിനിറ്റാണ് കോൾ ഓഫ് ടൈം നൽകിയിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്ലസ് ടു എക്സാം പോലെ തന്നെ 20 മിനിറ്റ് കോൾ ഓഫ് ടൈമും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ എക്സാമിന്റെ ടൈം ടേബിൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ 6-ാം തീയതി നടക്കുന്ന എക്സാമുകൾ അഥവാ തിങ്കളാഴ്ച നടക്കുന്ന എക്സാമുകൾ സോഷ്യോളജി, ആന്ത്രോപോളജി, ഇലക്ട്രോണിക് സർവീസ് ടെക്നോളജി, ഓൾട്ട് ആണ്, അതേപോലെ തന്നെ ഇലക്ട്രോണിക് സിസ്റ്റം. അപ്പോൾ ഇത്രയും എക്സാമുകളാണ് 6-ാം തീയതി തിങ്കളാഴ്ച നടക്കുന്ന എക്സാമുകൾ. ഇനി അതേപോലെ തന്നെ 7-ാം തീയതി നടക്കുന്ന എക്സാമുകൾ കെമിസ്ട്രി, ഹിസ്റ്ററി, ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ, ബിസിനസ് സ്റ്റഡീസ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. അപ്പോൾ ഇത്രയും എക്സാമുകളാണ് 7-ാം തീയതി നടക്കുന്നത്. ഇനി അതേപോലെ തന്നെ 8-ാം തീയതി നടക്കുന്ന എക്സാമുകൾ പാർട്ട് സെക്കൻഡ് ലാംഗ്വേജസ് ആണ്. അപ്പോൾ കമ്പ്യൂട്ടർ ഇൻഫർമേഷൻ ടെക്നോളജി ഓൾഡ് ആണ്, അതേപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി കൂടിയാണ്. അതേപോലെ തന്നെ ഇതിന്റെ ആർട്ട് സബ്ജക്റ്റുകളും വരുന്നുണ്ട്. അപ്പോൾ ആർട്ട് സബ്ജക്റ്റുകൾ താഴെയായിട്ട് പറയുന്നതാണ്. അതേപോലെ തന്നെ 9-ാം തീയതി നടക്കുന്ന എക്സാമുകൾ ബയോളജി, ഇലക്ട്രോണിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സംസ്കൃത് സാഹിത്യ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അപ്പോൾ ഇത്രയും എക്സാമുകളാണ് 9-ാം തീയതി വ്യാഴാഴ്ച നടക്കുന്ന എക്സാമുകൾ. അതേപോലെ തന്നെ 10-ാം തീയതി നടക്കുന്ന എക്സാമുകൾ മാത്തമാറ്റിക്സ്, ഫസ്റ്റ് തേർഡ് ലാംഗ്വേജ്, സംസ്കൃത് സാഹിത്യ, സൈക്കോളജി. അപ്പോൾ ഇത്രയും എക്സാമുകളാണ് 10-ാം തീയതി നടക്കുന്നത്. ഇനി അതേപോലെ തന്നെ ശനി, ഞായർ ദിവസങ്ങൾ അവധിയാണ്. 13-ാം തീയതിയാണ് പിന്നീട് എക്സാം നടക്കുന്നത്, അഥവാ തിങ്കളാഴ്ചയാണ്. അപ്പോൾ ഫിസിക്സ്, എക്കണോമിക്സ് രണ്ട് വിഷയങ്ങളാണ് 13-ാം തീയതി നടക്കുന്നത്. അതേപോലെ തന്നെ അടുത്ത എക്സാം 14-ാം തീയതിയാണ്, ചൊവ്വാഴ്ചയാണ്. പാർട്ട് 1 ഇംഗ്ലീഷ് ആണ് നടക്കുന്നത്. അതേപോലെ തന്നെ 15-ാം തീയതി ബുധനാഴ്ച നടക്കുന്ന എക്സാമുകൾ ജിയോഗ്രഫി, മ്യൂസിക്, സോഷ്യോ വർക്ക്, ജിയോളജി, അക്കൗണ്ടൻസി. അതേപോലെ തന്നെ 16-ാം തീയതി നടക്കുന്ന എക്സാമുകൾ, ഏറ്റവും അവസാനമായിട്ട് നടക്കുന്ന എക്സാമുകൾ ഹോം സയൻസ്, ഗാന്ധിയൻ സ്റ്റഡീസ്, ഫിലോസഫി, ജേർണലിസം, കമ്പ്യൂട്ടർ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ ഇത്രയും എക്സാമുകളാണ് വ്യാഴാഴ്ച അഥവാ ഏറ്റവും അവസാനമായിട്ട് നടക്കുന്ന എക്സാമുകൾ. ഇനി അടുത്തത് നമുക്ക് ആർട്സ് സബ്ജക്റ്റുകൾ നമുക്ക് നോക്കാം. അപ്പോൾ ആർട്സ് സബ്ജക്റ്റുകൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഡേറ്റിനോട് അനുബന്ധിച്ച് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ 6-ാം തീയതി നടക്കുന്നത് മെയിൻ സബ്ജക്റ്റുകളാണ്, പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളാണ്. അതേപോലെ തന്നെ 7-ാം തീയതി നടക്കുന്ന സബ്സിഡിയറി സബ്ജക്റ്റുകളാണ്. ഇനി അതേപോലെ തന്നെ 8-ാം തീയതി നടക്കുന്നത് പാർട്ട് സെക്കൻഡ് ലാംഗ്വേജസ് ആണ്, അഥവാ മലയാളം പോലുള്ള സബ്ജക്റ്റുകളാണ് നടക്കുന്നത്. ഇനി അതേപോലെ തന്നെ 9-ാം തീയതി നടക്കുന്നത് എസ്തെറ്റിക് ആണ് നടക്കുന്നത്. അതേപോലെ തന്നെ 10-ാം തീയതി നടക്കുന്നത് സംസ്കൃതം ആണ് നടക്കുന്നത്. അതേപോലെ തന്നെ 13-ാം തീയതി ലിറ്ററേച്ചർ ആണ് നടക്കുന്നത്. അതേപോലെ 14-ാം തീയതി പാർട്ട് 1 ഇംഗ്ലീഷ് ആണ് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു വർഷത്തെ പ്ലസ് വണ്ണിന്റെ ടൈം ടേബിൾ നിർണ്ണയിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസങ്ങളിലായിട്ടും എക്സാം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഗ്യാപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. പഠിക്കാനുള്ള സമയങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓരോ ദിവസങ്ങളിലായിട്ടും എക്സാമുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആകെ അവധി എന്ന് പറയുന്നത് ശനിയും ഞായറും മാത്രമേ അവധിയുള്ളൂ. ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലായിട്ടും എക്സാം നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടൈം ടേബിളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കി വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.